ADHD, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. ADHD പ്രധാനമായും മൂന്ന് ടൈപ്സിലാണ് കാണപ്പെടുന്നത്. ആദ്യത്തേത് പ്രിഡോമിനൻ്റ്ലി ഇൻഅറ്റൻറ്റീവ് ADHD, രണ്ടാമത്തേത് പ്രിഡോമിനൻ്റ്ലി ഇമ്പൾസീവ് ആൻഡ് ഹൈപ്പർ ആക്റ്റീവ് ADHD, മൂന്നാമത്തേത് കമ്പൈൻഡ് ADHD. ഇനി ഈ മൂന്നും നമുക്ക് എന്തൊക്കെയാണ്, ഈ മൂന്നിലും കാണപ്പെടുന്ന സിംറ്റംസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേത് പ്രിഡോമിനൻ്റ്ലി ഇൻഅറ്റൻറ്റീവ് ADHD. ഇൻഅറ്റൻറ്റീവ് ADHD ഉള്ള കുട്ടികളിൽ പ്രധാനമായും കാണപ്പെടുന്ന സിംറ്റംസ് എന്ന് പറയുന്നത്, ആദ്യത്തേത് ദ ലാക്ക് ഓഫ് അറ്റൻഷൻ ഇൻ ഡീറ്റെയിൽ. അതായത് ഈ കുട്ടികൾക്ക് ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ടാസ്ക് കൊടുത്താൽ ഏതൊരു കാര്യത്തിലാണെങ്കിലും അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു അറ്റൻഷൻ, ഒരു ഫോക്കസിങ് അവർക്ക് തീരെ ഉണ്ടാവത്തില്ല. ഇപ്പോൾ സ്കൂളിൽ അവർ ശ്രദ്ധിച്ചിരിക്കാനാണെങ്കിലും അതോടൊപ്പം തന്നെ ഈവൻ ഒരു കളിയാണെങ്കിൽ കൂടിയും, അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു കളിയാണെങ്കിൽ കൂടിയും അതിലൊരു അറ്റൻഷൻ കൊടുത്ത്, ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അറ്റൻഷൻ കൊടുത്ത് ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ അവർക്ക് ഒരു അറ്റൻഷൻ നിലനിർത്തിക്കൊണ്ട് ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഇവർക്ക് ഒട്ടും സാധിക്കാതെ വരുന്ന ഒരവസ്ഥ ഈ കുട്ടികളിൽ ഉണ്ടാകും. രണ്ടാമത്തേത് ഫ്രീക്വൻറ്റ് സ്പേസിനെസ്. ഇൻഅറ്റൻറ്റീവ് ADHD ഉള്ള കുട്ടികൾ പലപ്പോഴും അവരുടെ തോട്ട്സ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അതായത് പലപ്പോഴും എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ കൂടിയും അവർ അവരുടെ തോട്ട്സ് മാറി മാറിക്കൊണ്ടിരിക്കുന്നത് മൂലം അതിൽ ഫോക്കസ്ഡ് ആവാനായിട്ട് അവർക്ക് സാധിക്കാതെ വരുന്നുണ്ട്. ഡേ ഡ്രീമിങ് ഈ കുട്ടികളിൽ കാണപ്പെടുന്ന ഒരു സിംറ്റമാണ്. ഇൻഅറ്റൻറ്റീവ് ADHD ഉള്ള കുട്ടികളിൽ കാണുന്ന മറ്റൊരു സിംറ്റമാണ് ഫ്രീക്വൻറ്റ് സ്പേസിനെസ്. ഇവരിൽ പെട്ടെന്ന് ഇവരുടെ തോട്ട്സ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഡേ ഡ്രീമിങ് കാണുന്ന കുട്ടികളായിരിക്കും ഇവർ. അതോടൊപ്പം തന്നെ അതുകൊണ്ട് തന്നെ ഒരു ടാസ്ക് കൊടുത്താൽ അവർക്ക് ഇവരുടെ ഈ തോട്ട്സ് ഇങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് അതിൽ കൃത്യമായ രീതിയിൽ ഫോക്കസ് ചെയ്യാനോ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനോ ഇവർക്ക് സാധിക്കാതെ വരുന്ന ഒരവസ്ഥ ഉണ്ടാവാറുണ്ട്. അടുത്തത് ഡിഫിക്കൽട്ടി ഇൻ ഫോളോയിങ് ഇൻസ്ട്രക്ഷൻസ്. ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്താൽ, ഇപ്പോൾ പഠിക്കുന്ന സ്കൂളിലാണെങ്കിലും അതുപോലെ തന്നെ ഇവൻ അവർ ചെറിയൊരു ടാസ്ക് കൊടുത്താൽ പോലെയും ഇൻസ്ട്രക്ഷൻ ബേസ് ചെയ്ത് കൊടുക്കുന്ന ഏതൊരു ആക്ടിവിറ്റിയും അവർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കാതെ വരുന്ന ഒരവസ്ഥ ഇവരിൽ ഉണ്ടാവാറുണ്ട്. ഇൻസ്ട്രക്ഷൻസ് കൃത്യമായ രീതിയിൽ ഈ കുട്ടികൾക്ക് ഫോളോ ചെയ്യാൻ പറ്റാതെ വരാറുണ്ട്. അടുത്തത് ലാക്ക് ഓഫ് ഓർഗനൈസേഷൻ. ഈ കുട്ടികളിലെ ഇൻഅറ്റൻറ്റീവ് ADHD ഉള്ള കുട്ടികളിലെ ഓർഗനൈസേഷൻ തീരെ കുറവായിരിക്കും. അത് അവരുടെ സ്റ്റഡീസിനെയും സാരമായിട്ട് ബാധിക്കാറുണ്ട്. സ്റ്റഡീസ് എങ്ങനെ ഓർഗനൈസ് ചെയ്ത് കൊണ്ടുപോകുമെന്ന് ഇവർക്ക് കൃത്യമായ ധാരണ ഉണ്ടാവത്തില്ല. അപ്പോൾ ലാക്ക് ഓഫ് ഓർഗനൈസേഷൻ ഇവരിൽ കാണപ്പെടുന്ന ഒരു സിംറ്റമാണ്. നെക്സ്റ്റ് ഇസ് ഫോർഗെറ്റ്ഫുൾനെസ്, മറവി. ഇൻഅറ്റൻറ്റീവ് ADHD ഉള്ള കുട്ടികളിലെ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു സിംറ്റംസ് ആണ് മറവി എന്ന് പറയുന്നത്. അവർ പെട്ടെന്ന് അവർ ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും പറയുന്ന കാര്യങ്ങളാണെങ്കിലും പഠിച്ച കാര്യങ്ങളൊക്കെ ആണെങ്കിലും പെട്ടെന്ന് പെട്ടെന്ന് മറന്നു പോകുന്ന ഒരു അവസ്ഥ ഈ കുട്ടികളിൽ ഉണ്ടാവാറുണ്ട്. ഇതൊക്കെയാണ് ഇൻഅറ്റൻറ്റീവ് ADHD ഉള്ള കുട്ടികളിൽ കാണപ്പെടുന്ന പ്രധാനമായിട്ടുള്ള സിംറ്റംസ് എന്ന് പറയുന്നത്. അതായത് ഫോക്കസിങ്ങിലും അറ്റൻഷനിലും ആയിരിക്കും ഇവർക്ക് പ്രധാനമായിട്ടും ബുദ്ധിമുട്ടുകൾ വരുന്നത്.